ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ് അപ്പം ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ആക്ടിവിറ്റീസ് സിംഗ് ദ ബുഗി ബുഗി സോങ് ആൻഡ് എൻജോയ്ഡ് അടുത്തത് റൈറ്റ് ദ പ്ലൂറൽ ഫോംസ് ഡു ദി ആക്ടിവിറ്റി ഐ ക്യാൻ മേക്ക് യുവർ ഓൺ റീഡിംഗ് കാർഡ്സ് ആൻഡ് ഡെവലപ്പ് മൈ ഗ്രോയിങ് സ്റ്റോറി ബുക്ക് അപ്പം ആദ്യം തന്നെ നമുക്ക് ബോഗി ബോഗി സോങ് ഒന്ന് നോക്കാം അപ്പൊ ഇത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സിംഗ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യട്ടാ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ പാടി നോക്കണേ അടുത്തത് ആക്ടിവിറ്റി നയൻ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി നയൻ ആണ് പ്ലൂരൽ എഴുതാനുള്ളതാണ് കേട്ടോ റീഡ് ദി ഫോളോയിങ് സെന്റൻസസ് അന്ന ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച് ദി പേപ്പർ ബോട്ട് അന്ന ബെൻഡെ ബോട്ട് അന്ന പതുക്കെ ഒന്ന് കുനിഞ്ഞു എന്നിട്ട് അവളുടെ പേപ്പർ ബോട്ട് ഒന്ന് ലോഞ്ച് ചെയ്തു അടുത്തത് എന്താണ് പേപ്പർ ബോട്ടാണ് അല്ലേ അടുത്തത് ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ വൺ ഓഫ് ഹർ ബോട്ട്സ് അപ്പോ ഈ രണ്ട് വാക്കുകളും വേർഡ്സും തമ്മിൽ എന്താണ് വ്യത്യാസം ആദ്യത്തെ ബോട്ടും രണ്ടാമത്തെ ാണ് അല്ലെ എസ് ഒന്ന് കൂടിയിട്ടുണ്ട് അപ്പൊ എന്താണ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടേ ഉള്ളൂ രണ്ടാമത്തേതോ ഒന്നിൽ കൂടുതൽ ബോട്ട് ഉണ്ട് അപ്പൊ അതാണ് ബോട്ട്സ് എന്ന് കൊടുത്തിട്ടുള്ളത് അടുത്തത് അപ്പൊ ഇതിൽ സിംഗുലർ ഇതിന് പറയുന്ന പേരാണ് സിംഗുലർ ഓക്കെ രണ്ടാമത്തെ ഒന്നിൽ കൂടുതൽ ഉള്ളതിനെ പറയുന്നതാണ് പ്ലൂരൽ അടുത്ത സെന്റൻസ് നോക്കാം ദി സ്റ്റോറി പേപ്പർ ബോട്ട്സ് ഇസ് എ ഫെയറി ടെയിൽ

അപ്പൊ ഈ ഒരു അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് വേർഡ് ഇൻ ദ സെക്കൻഡ് സെന്റൻസ് ഇസ് എ പ്ലൂറൽ ഫോം ഇത് പ്ലൂറലും പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഏക സോറി ദ്വിവചനം ഓക്കെ ദ്വിവചനം ബഹുവചനം ഓക്കെ അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാല് ഏകവചനം ഓക്കെ ഏകവചനം ഒന്ന് ഉള്ളതിനെയാണ് ഏകവചനം അല്ലെങ്കിൽ സിംഗുലർ എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് സെന്റൻസ് ആദ്യത്തെ സെന്റൻസിൽ എങ്ങനെയാണ് പ്ലൂറൽ ആവാൻ വേണ്ടിയിട്ട് എസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ബട്ട് ഇൻ ദ സെക്കൻഡ് സെറ്റോ രണ്ടാമത്തെ സെറ്റിൽ വൈ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഐ ഇ എസ് വൈ മാറ്റിയിട്ട് ഐ ഇ എസ് ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ പ്ലൂറൽ ആവാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നോക്കാം ട്രീ പ്ലൂറൽ എന്താണ് ട്രീസ് അല്ലെ അപ്പൊ ഏത് ലെറ്റർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് എസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തതോ പാരന്റ് പാരന്റ്സ് എസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തത് ചൈൽഡ് ചിൽഡ്രൻ ആക്കി മാറ്റാന് ഇ എൻ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ എൻ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് ബോയ് ബോയ്സ് ആക്കാൻ വൈ കൂടെ എസ് ആഡ് ചെയ്തിട്ട് ബോയ്സ് ആക്കി മാറ്റിയിട്ടുണ്ട് പ്ലൂറൽ അടുത്തത് സ്കൈ സ്കൈ വൈ മാറ്റിയിട്ട് ഐ ഇ എസ് ആക്കിയിട്ടുണ്ട് സ്കൈസ് ഓക്കെ സ്കൈസ് അത് വൈ മാറ്റിട്ട് ഐഇ എസ് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്ലവർ ഫ്ലവേഴ്സ് എസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ എസ് ആഡ് ചെയ്തിട്ടാണ് പ്ലൂരൽ ആക്കിയിട്ടുള്ളത് സ്റ്റോറി സ്റ്റോറിയില് സ്റ്റോറീസ് അതായത് ഈ വൈ റീപ്ലേസ് ചെയ്തിട്ട് ഐ ഇ എസ് ആക്കി മാറ്റിയിട്ടുണ്ട് ബട്ടർഫ്ലൈയില് വൈ മാറ്റിയിട്ട് ഐ ഇ എസ് ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ ബട്ടർ ഫ്ലൈസ് വൈ മാറ്റി ഐഇ എസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ചില പ്ലൂരലുകളൊക്കെ ഉണ്ടാവുന്നത് അല്ലെ ഒന്ന് നമ്മൾ ഏതാ പറഞ്ഞ ആ എസ് ആഡ് ചെയ്യും അല്ലെങ്കിൽ വൈ റീപ്ലേസ് ചെയ്തിട്ട് ഐ ഇ എസ് ആഡ് ചെയ്യും ഓക്കെ അങ്ങനെയാണ് രണ്ട് ടൈപ്പിലുള്ള പ്ലൂരൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇനിയും കുറെ എക്സാമ്പിൾസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ പഠിക്കൂട്ടോ അടുത്തത് ഐ ക്യാൻ എന്നുള്ള ഒരു ഐ ക്യാൻ എന്നുള്ള ഒരു ആക്ടിവിറ്റി ആണ് യു ഹ് റെഡ് സ്റ്റോറി ആൻഡ് ദ പോയം നിങ്ങൾ സ്റ്റോറിയും പോയം ഒക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ വായിച്ചു നോക്കി അതുപോലെ തന്നെ പോയം റിസൈറ്റ് ചെയ്ത് നോക്കി ട്രൈ ടു റിമെമ്പർ ദി ഇവൻസ് ഇൻ ദ സ്റ്റോറി അപ്പൊ എന്താ ചെയ്യേണ്ടത് ആ സ്റ്റോറിയിലെ മെയിൻ ഇവൻറ്സ് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ മെയിൻ ആയിട്ട് നടത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഓൺ ദി ബെസ്റ്റ് മാച്ചിങ് പിക്ചർ അതായത് ഇതിലൊരു ഇവന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ നേരെയുള്ള പിക്ചർ ഏത് കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ വേണം നമ്മൾ ടിക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കിയാലോ സ്റ്റെയർഡ് അറ്റ് ദ ബോയ് അന്നാസ്റ്റയർഡ് അറ്റ് ദ ബോയ് അപ്പൊ ഏതായിരിക്കും ഈ ഒരു സെന്റൻസിന് മാച്ച് ആയി വരുന്ന പിക്ചർ ആ ബി ആണ് അല്ലെ അപ്പൊ ബി അല്ലെ ഇതല്ലേ അന്നാ സ്റ്റെയർഡ് അറ്റ് ദ ബോയ് എപ്പോഴാണ് സ്റ്റെയർ ചെയ്തത് ഐ ബോയ് പൗൺസ്ഡ് വൺ ഓഫ് ഹർ ബോട്ട്സ് അല്ലെ അന്ന ലോഞ്ച് ചെയ്ത ബോട്ട് പൗൺസ് ചെയ്തപ്പോഴാണ് അന്ന സ്റ്റഡ് അറ്റ് ദ ബോയ് അടുത്തതോ അന്നാസ് ബോട്ട് മൂവ് ഡൗൺ ദ സ്ട്രീം അന്നയുടെ ബോട്ട് അരുവിയിലൂടെ അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് അത് ഏതായിരിക്കും ഓ അപ്പൊ നമുക്ക് നേരത്തെ ബി കിട്ടി അടുത്തത് ഓ കിട്ടി അല്ലെ അടുത്തത് ഏതാണെന്ന് നോക്കാം ദ ബോട്ട് വാസ് ലോഡ് വിത്ത് ഫ്ലവേഴ്സ് ബോട്ട് വാസ് ലോഡ് വിത്ത് ഫ്ലവേഴ്സ് അതേതാ ഏത് പിക്ചർ ആണ് നിങ്ങൾക്ക് തോന്നുന്നത് ദി ബോർഡ് വാസ് ലോഡ് വിത്ത് ഫ്ലവേഴ്സ് വാസ് വിത്ത് ഫ്ലവേഴ്സ് അപ്പൊ ഇതാണ് ബി ഓ കിട്ടി അടുത്തത് ഏതായിരിക്കും അന്ന ആൻഡ് ദ ബോയ് ബിക്കെയിം ഫ്രണ്ട്സ് അന്നയും ബോയും ഫ്രണ്ട്സ് ആയിട്ട് മാറി അതേതാ ഏത് പിക്ചറാ എസ് ടി ടി എന്നുള്ള പിക്ചർ അപ്പൊ നമുക്ക് ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് കിട്ടിയത് ബി O A T Boat Boat എന്നുള്ള ലെറ്റേഴ്സ് കിട്ടിയില്ലേ നമുക്ക് ആൻസർ ആയിട്ട് അപ്പൊ അതിവിടെ ഈ ഒരു കോളത്തില് കംപ്ലീറ്റ് ചെയ്യാം അടുത്തത് എന്താ പറഞ്ഞത് ഒരു സ്റ്റോറി കാർഡ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റോറി നന്നായിട്ട് വായിക്കുക എന്നിട്ട് ഓരോ പിക്ചറിനുസരിച്ച് എന്തൊക്കെയാണ് അതിന്റെ ഹെഡിങ് എന്ന് കൊടുക്കുക അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ദ ഹാപ്പി ഗേൾ എന്നാണ് ഹാപ്പി ഗേൾ അന്ന വാസ് എ ലിറ്റിൽ ഗേൾ വൺ ഡേ ഷി വെന്റ് നിയർ ദ്രീംസ് ടു ഫ്ലോട്ട് ഹർ പേപ്പർ ബോട്ട് ഷി ലോഞ്ച് പേപ്പർ ബോട്ട് ഷി ബിക്കേം സൗ ഹാപ്പി അപ്പൊ അന്ന ഒരു ഹാപ്പി ഗേൾ ആണെന്നാണ് ആദ്യത്തെ സ്റ്റോറി കാർഡിൽ ഉള്ളത് ദി നോട്ടി ബോയ് അടുത്തത് ദ നോട്ടി boy. boy boy The fat Fat Anna's boat. ഡോൺ അസ് ബോട്ട് എന്താണ് ആ ഫാറ്റ് ബോയ് അന്നോട്ട് മറിച്ചിട്ടു അടുത്ത പിക്ചറിൽ അല്ലെ ഹി ഓവർലോഡഡ് ഹെ ബോട്ട് അവൻ അവന്റെ അവളുടെ ബോട്ട് മറിച്ചിട്ടു അന്നാസ് ടേർഡ് അറ്റ് ദ ബോയ്ഡ് ആംഗ്രി ആൻഡ് ഷിഗഡ് ആംഗ്രി

അന്ന എന്താ പറഞ്ഞത് അന്ന അരുന്ധതി എന്താ പറഞ്ഞത് ആണ്ട് അരുന്ധതി എന്താ പറഞ്ഞത് ആ ഞാൻ നിനക്ക് കുറച്ചുകൂടെ ബോർഡ്സ് തരാം എന്ന് പറഞ്ഞു അല്ലെ അടുത്തത് ഷെയറിങ് ഈസ് കെയറിംഗ് അന്ന ഗവ് ടു ബോർഡ് ടു ദി ബോയ് ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ ആൻഡ് സോറി ടു ഹർ ഷെയ് ഈസ് കെയറിങ് അപ്പൊ അന്ന വീണ്ടും രണ്ട് എന്താ ചെയ്ത രണ്ട് ബോട്ട് അവനക്ക് കൊടുത്തു അടുത്തത് എ ഹെൽപ്പിംഗ് ഹാൻഡ് അന്നാ ലോഞ്ച് എഗൻ ഇൻ ദ്രീം പിന്നെന്താ ദ്രണ്ട്സ് അല്ലെ ദ്രണ്ട്സ് അപ്പൊ അത് നിങ്ങൾ എഴുതണം കേട്ടോ അപ്പൊ ഇതാണ് സ്റ്റോറി ബോർഡ് ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഗ്രോയിങ് സ്റ്റോറി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാവർക്കും ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്